അതുകൊണ്ട് ഏത് കാര്യത്തിന് നിയ്യത്ത് നന്നാവണം, നിയ്യത്ത് നന്നാവണം. ഇതേപോലെ സക്കാത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിയ്യത്ത്. നിയ്യത്ത് ചെയ്യാതെ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് സക്കാത്താവൂല. ശ്രദ്ധിച്ച് കേട്ടോളണേ. എപ്പോഴാ നിയ്യത്ത് ചെയ്യേണ്ടത്? ഒന്നുകിൽ നമ്മളുടെ കണക്ക് നമ്മൾ കൃത്യമായി കണക്കാക്കി ഒരു വർഷം ഇത്ര പൈസ നമുക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട്. ആ സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ആ സക്കാത്തിന്റെ പൈസ കണക്ക് കൂട്ടി പൈസ മാറ്റിവെക്കുമ്പോൾ ഇതെന്റെ ഈ വർഷത്തെ സക്കാത്തിന്റെ പൈസയാണ് എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്ത് വേണം അത് മാറ്റിവെക്കാനും കൊടുക്കാനും. പൈസ കൊടുക്കുമ്പോൾ ഇതെന്റെ സക്കാത്തിന്റെ പൈസയാണ് എന്ന രീതിയിൽ കൊടുക്കണം. അല്ലെങ്കിൽ മാറ്റിവെക്കുമ്പോൾ ഇത്ര പൈസ കൊടുക്കാനുണ്ട്. ഇപ്പോ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, സ്വർണമാണെങ്കിൽ 20 മിസ്കാല് 85 ഗ്രാം സ്വർണം, വെള്ളിയാണെങ്കിൽ 200 ദിർഹം. 200 ദിർഹം എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളി. യഥാർത്ഥത്തിൽ മാർക്കറ്റിലെ വിലയിൽ ഏറ്റവും കുറവ് ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ 85 ഗ്രാം സ്വർണത്തിന്റെ നമ്മൾ കണക്ക് കൂട്ടുമ്പോ ആ കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ വലിയ പൈസ ഇപ്പൊ 3 ലക്ഷം രൂപയുടെ മുകളിലോട്ട് പോകും. പക്ഷെ മാർക്കറ്റിലെ വില ഏതാണ്? അത് 200 ഗ്രാം വെള്ളിയാണ്. ആ 200 ഗ്രാം വെള്ളി, 200 ദിർഹം വെള്ളി, 200 ദിർഹം വെള്ളി എന്ന് പറയുമ്പോൾ 595 ഗ്രാം വരും. ഇപ്പോഴത്തെ വെള്ളിയുടെ മാർക്കറ്റ് വില 70 രൂപയാണ്. അപ്പൊ 595 × 70 41,650 രൂപ. ഒരാൾ കടമെല്ലാം കഴിഞ്ഞ്, വീടിന്റെ ചെലവും എല്ലാം കഴിഞ്ഞ്, എല്ലാ ബാധ്യതകളും കഴിഞ്ഞ് 41,650 രൂപ അവന്റെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ അത് ഒരു വർഷമായി. ഇപ്പൊ ഇന്ന് മെയ് ഇന്ന് എത്രാം തീയതിയാ? 4 മെയ്. അപ്പൊ കഴിഞ്ഞ മെയ് 4 മുതൽ ഈ മെയ് 4 വരെ അവന്റെ കയ്യിൽ 41,650 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ 2.5%, അതായത് 1,041 രൂപ 25 പൈസ അവൻ സക്കാത്ത് കൊടുക്കണം. ഇതാണ് സക്കാത്തിന്റെ കണക്ക്. അപ്പൊ ഇങ്ങനെ അപ്പോ സ്വർണത്തിന്റെ അളവിലല്ല പിടിക്കേണ്ടത്, മാർക്കറ്റിൽ ഏതാണോ ഏറ്റവും താഴെ, ഒന്നുകിൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി എന്നാണ് നിസാബിന്റെ കണക്ക്. വെള്ളിയുടെ കണക്കാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. മാർക്കറ്റിൽ ഏറ്റാണോ വില കുറവ് അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നിന്ന് ഇത്രയും പൈസ നമ്മൾ കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ നമ്മൾ ഇൻഷാല്ലാ നമ്മൾ നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്യാതെ കൊടുത്താൽ സക്കാത്താവില്ല, അത് പിന്നെ ഹദിയയേ ആവുള്ളൂ. സാധാരണ ആളുകൾ പറയാനുണ്ട്, ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്, അതൊക്കെ സദക്കയേ ആവുള്ളൂ. സദക്ക വേറെ, സക്കാത്ത് വേറെ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാകുമ്പോൾ നിസാബ് പൂർത്തിയായാൽ അത് കണക്ക് കൂട്ടി അതിന്റെ 2.5% മാറ്റിവെച്ച് ഇത് സക്കാത്താണെന്ന് നിയ്യത്ത് ചെയ്ത് കൊടുക്കുന്നതാണ് സക്കാത്ത്. ബാക്കി നമ്മൾ കൊടുക്കുന്നതെല്ലാം സദക്കയാണ്. നിയ്യത്ത് ചെയ്യാതെ കൊടുത്താൽ അത് ഹദിയയെ സദക്കയാവും, സക്കാത്താവൂല. അപ്പൊ സക്കാത്തിന് നിയ്യത്ത് നിർബന്ധമാണ്. പതിനായിരം രൂപയല്ല, ഞാൻ പറഞ്ഞല്ലോ 200 ദിർഹം വെള്ളിയുടെ പൈസ, 41,650 രൂപ ഉണ്ടെങ്കിൽ അതിൽ താഴെ എന്നെ കൊടുക്കണ്ട, സക്കാത്ത് കൊടുക്കണം. ഇനി സക്കാത്ത് കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ്? ഈ ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചോട്ടെ. 8 കൂട്ടം ആളുകളെയാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീന والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله ഫക്കീറിന് കൊടുക്കണം, മിസ്കീനിന് കൊടുക്കണം. والمؤلفة قلوب ഇസ്ലാമിനോട് ഹൃദയത്തെ ചേർത്ത ആളുകൾക്ക് കൊടുക്കണം. അടിമകൾക്ക്, ഇപ്പൊ അടിമ സമ്പ്രദായം ഇല്ലല്ലോ, കടം കൊണ്ട് വലയുന്നവർക്ക് കൊടുക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചവർക്ക് കൊടുക്കണം. ഇങ്ങനെ 8 വിഭാഗം ആളുകളെയാണ് സക്കാത്ത് കൊടുക്കുന്നതിൽ എണ്ണി പറഞ്ഞത്. ഇതില് ഫക്കീറുണ്ട്, മിസ്കീനുണ്ട്. ഫക്കീർ, മിസ്കീൻ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫക്കീറുമുണ്ട്, മിസ്കീനുമുണ്ട്. ഒരാൾക്ക് ഒരു ദിവസം 400 രൂപ അയാളുടെ വീട്ടിലെ ചെലവിന് വേണം, 200 രൂപ അയാളുടെ കയ്യിലുള്ളൂ, ബാക്കി 200 അയാളുടെ കയ്യിലില്ല, ഇയാൾ ഫക്കീറാണ്. 50, ഒരാളുടെ വീട്ടു ചെലവിന്
അമ്പത് ശതമാനത്തിൽ അതിൽ താഴെയാണ് എങ്കിൽ അയാൾക്ക് കൊടുക്കാം, അയാൾക്ക് ഉള്ളത് തികയുന്നില്ല, എന്നാൽ അയാൾക്ക് കൊടുക്കാം. ഇനി ഒന്നുമില്ലാത്ത ആളുകളുണ്ട്, അവരാണ് മിസ്കീന്മാർ, അവർക്കും കൊടുക്കണം. ഇതേപോലെ യാത്രക്കാരായി പോയവർ യാത്രയ്ക്ക് വേണ്ടി എത്തി, പേറ്റിഎം കാർഡും വേറെ സൗകര്യങ്ങളും ഒന്നുമില്ല, യാത്രക്കാരനായി വന്നതാണ്, ഫക്കീറാൻ, അയാളുടെ കയ്യിൽ യാത്ര തുടരാൻ പൈസയില്ല, അയാൾക്ക് കൊടുക്കാം. ഇങ്ങനെ കൃത്യമായി അള്ളാഹുവിന്റെ ഖുർആൻ നിർവചിച്ച ആളുകൾക്ക് തന്നെ സക്കാത്ത് കൊടുക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഈ റമളാനിൽ തൈസീറിലെ വിദ്യാർത്ഥികൾ ആരൊക്കെയുണ്ട്, അവരൊക്കെ ഉസ്താദെ കുറിക്ക് വെച്ച പൈസക്ക് സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ കുറി കൂടി, ചിട്ടി കൂടി, ആ ചിട്ടി കൂടിയിട്ട് നമ്മൾ നോക്കണം, 41,650 രൂപ ഒരു വർഷം കൊണ്ട് നമ്മുടെ ചിട്ടിയിൽ നമ്മൾ അടച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരു വർഷം നിസാ ഹൗര് പൂർത്തിയായാൽ, ഒരു വർഷം പൂർത്തിയായാലും അതിന് സക്കാത്ത് കൊടുക്കണം. ചിട്ടിയിൽ ചേർന്ന പൈസയാണ്, അത് നമ്മൾ കണക്ക് കൂട്ടണം. ഒരു വർഷമായി ഈ 41,650 രൂപ, 200 ദിർഹമിന്റെ കണക്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അത് കുറിയാണെങ്കിൽ ശരി. ഇർഷാദ് അനുസരിച്ച് ഉസ്താദെ കുറിക്ക് വെച്ച പൈസക്ക് കൊടുക്കണം. പിന്നെ കടക്കാരായ ആളുകൾ, നമ്മുടെ ഇടയിൽ ധാരാളം കടമുള്ള ആളുകളുണ്ട്, അവരുടെ കടം വീട്ടാൻ വേണ്ടി നമുക്ക് സക്കാത്ത് അവർക്ക് കൊടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.